നമ്മളിപ്പോ ഒന്ന് ലുലു മാൾ വരെ പോവുകയാണ്. ലുലു മാളിൽ പോയിട്ട് എനിക്കൊരു ബാഗ് വാങ്ങിക്കണം. ബാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലാപ്ടോപ്പ്, മാക്ബുക്കിന്റെ ഒരു ലാപ്ടോപ്പ് ഇടണം. അതുപോലെ തന്നെ അത്യാവശ്യം മൊബൈലിന്റെ ചാർജർ, അതുപോലെ ചെറിയ ഒരു മോണോപോഡ്, ഇങ്ങനെ സാധനങ്ങൾ മാത്രം കൊള്ളുന്ന, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സ്, ഒരു മറ്റേ ക്രെഡിറ്റ് കാർഡിന്റെ ഒക്കെ വാലറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, അത്യാവശ്യമായിട്ട് വരുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം ഇടാൻ പറ്റുന്ന ഒരു കൊച്ചു ബാഗ്, ബാക്ക് പാക്ക് ബാഗാണ് ഉദ്ദേശിക്കുന്നത്. അതിന് പറ്റിയൊരു ബാഗ് ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല എനിക്ക്. ഓൺലൈനിൽ നോക്കിയപ്പോഴെല്ലാം തന്നെ വലിയ ബാഗുകളാണ് വരുന്നത്. നമുക്ക് അത്രയുള്ള ബാഗ് വേണ്ട, ചെറിയൊരു ബാഗ്, ഒരു 15 ലിറ്ററിന്റെയൊക്കെ ബാഗാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ബാഗ് ലുലുമാളിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിന്ന് പോകാൻ പോകണം. അപ്പോ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം അത്തരത്തിൽ ബാഗ് ഉണ്ടോന്ന്. അപ്പോ നമുക്ക് ശേഷമുള്ള കാഴ്ചകൾ പോകുന്ന വഴി നമുക്ക് കാണാം. ഇവിടെ നോക്കി പറയേ, ഇവിടെ നോക്കി പറയേ, ഞങ്ങള് ലുലുമാളിൽ പോയത്. ഇത് 5 ഇയേഴ്സ് വാറണ്ടി അല്ലേ പറഞ്ഞ? 5 ഇയേഴ്സ് വാറണ്ടി. ഇതിന്റെ ലാപ്പിന്റെ ക്യാബിനുണ്ട്, പിന്നെ രണ്ട് ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലേ. 50% ഓഫ് ആണ് അല്ലേ. അപ്പൊ ഇത് തന്നെ ഫൈനൽ ചെയ്യാം അല്ലേ. ഓക്കെ ഓക്കെ, ആ ശരി ശരി. ഇനി ഇശുവിനെ ടോയ് ട്രെയിൻ വാങ്ങിയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടോ ഇശുവിനെ? ആ ഓക്കെ ഓക്കെ, അഡീഷണൽ പോക്കറ്റ്സ് ഉണ്ട് അല്ലേ, ഇത് തന്നെ ഫൈനലൈസ് ചെയ്യാം. ഓക്കെ കാണിച്ച്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു അല്ലേ, ശരി വാങ്ങാട്ടോ. ഇസോനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഒരു ടോയ് കൈ കിട്ടിയ കവർ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് അവള് കേട്ടോ. അവള് അതുകൊണ്ട് പോയാണ്, അവള് വലിയ കവറാ, താഴെ മുട്ടിക്കൊണ്ടിരിക്കണ കവറ്, അവള് തരണില്ല കവറ്. അങ്ങനെ ഇസോനെ കവർ കിട്ടിയ സന്തോഷം ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ബാഗും ടോയൊക്കെ പർച്ചേസ് ചെയ്ത് ഇവിടെ ഒരു കസ്റ്റമർ സർവീസ് ഓഫീസ് ഉണ്ട്, അവിടുന്ന് വാറണ്ടി കാർഡും സീൽ ചെയ്ത് വാങ്ങിക്കണം. അതിനുവേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ ബാഗിന് 5 ഇയർ വാറണ്ടി ഉണ്ടല്ലോ, മോനെ പോലെ അത് ചെയ്യാം. ഇവിടെ നമ്മുടെ വാറണ്ടി കാർഡ് സീൽ ചെയ്ത് വാങ്ങിക്കാൻ, കസ്റ്റമർ കെയർ സർവീസ്. ഞങ്ങളൊരു വേഫിൾസ് കഴിക്കാൻ വേണ്ടിട്ട് മോളില്, ലുലിന്റെ മോളില് വന്നേക്കാണ്. അവിടെ ഷോപ്പ് കണ്ടെത്തിയിട്ടില്ല, അപ്പൊ ഇവിടെ വന്നിട്ട് വേണം കഴിക്കാനായിട്ട്. ബീസു എന്താ? ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ചിട്ട് മുകളിലേക്ക് വന്നേക്കാണ്. നോക്കട്ടെ എവിടെയാണ് ഫുഡ് കോർട്ട് ഏരിയയിലെ വേഫിൾസ് കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഇപ്പൊ നല്ല ദാഹമുണ്ട്, ഇപ്പൊ എന്തായാലും ഒരു ജ്യൂസോ എന്തെങ്കിലും കഴിക്കണം. ഇന്ന് യാത്ര കഴിഞ്ഞ് എത്തിയതിന്റെ ക്ഷീണമുണ്ട്, ക്ഷീണം ഒന്ന് വകക്കാതെ വൈകുന്നേരം ആയപ്പോഴേക്ക് നമ്മൾ പോകുന്നത് ഇങ്ങോട്ട്. ഫുഡ് കോർട്ട് ഏരിയ ആണോ? അപ്പുറത്ത് കുട്ടികളുടെ പ്ലേയിങ് ഏരിയ. നന്ദിതേ അങ്ങോട്ട് പോയി, നന്ദി അവിടെ നിന്ന് നടന്നു വരണ്ട് പോയില്ല. അവിടെ ചോദിച്ചോ ഇവിടെന്ന് പറഞ്ഞോ. ഇവിടെ ചോക്ലേറ്റ് കൊടുത്ത്, ഇപ്പൊ തന്നെ ട്രെയിൻ കിട്ടാത്തോണ്ട് ഇഷ്ടം ബഹളം ഉണ്ടാക്കിയാണ്. അപ്പൊ ഒരു ചോക്ലേറ്റ് സ്നിക്കേഴ്സ് കൊടുത്ത് ഇസുവിനെ അടക്കി നിർത്തിയൊക്കെയാണ് ഞങ്ങള്. ഇവിടെ 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ വേഫിൾ റെഡി ആവുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ നമ്മുടെ ലുലുമാളിന്റെ ടോപ്പില്. ടോപ്പില് പ്ലേയിങ് ഏരിയ ഒക്കെ ഉണ്ട്, അപ്പൊ പ്ലേയിങ് ഏരിയയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ പോരാൻ പറ്റില്ല. എന്തായാലും നമുക്ക് നേരത്തെ പോകേണ്ടതുള്ളതുകൊണ്ട് ഇപ്പൊ സമയം 7:20 ആയി. നല്ല തിരക്കായിക്കൊണ്ടിരിക്കണേ ഇപ്പൊ ആദ്യം. അപ്പൊ നമ്മള് വേപ്പിളും കഴിച്ചു കൂടി ജ്യൂസ് ഉണ്ടാ. എന്തായാലും വേപ്പിള് കഴിച്ച് ജ്യൂസിന് കഴിച്ചിട്ട് നമുക്ക് പോവാം. എന്തായാലും നോക്കാം നോക്കാം. ഞാനൊരു ചില്ലി കോളിഫ്ലവറും കൂടി പറഞ്ഞു. ഇവിടെ അടുത്തൊരു ഷോപ്പ് ഉണ്ട്, അതിന്റെ പേര് റൈസ് ആൻഡ് നൂഡിൽസ്. അപ്പൊ നമുക്ക് ചില്ലി കോളിഫ്ലവർ പറഞ്ഞു വലിയ
സ്പൈസി ആണെന്നറിയില്ല, എന്തായാലും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു, നമുക്ക് അങ്ങനെ നോക്കാം. ഇതാണ് ചില്ലി കോളിഫ്ലവർ. അതാണ് നോക്കാം, അവിടെ കഴിച്ചു നോക്കാം. എത്താട്ടോ, കഴിച്ചിട്ട് പറയാം. ഇതാണ് ചില്ലി കോളിഫ്ലവർ. 200 രൂപയാണ് എന്റെ പ്രൈസ് കേട്ടോ. അപ്പൊ ഞാൻ ചില്ലി കോളിഫ്ലവർ കഴിച്ചു നോട്ടെ. റൈസ് ആൻഡ് നൂഡിൽസ് ഷോപ്പിൽ നിന്നാണ് നമ്മള് എന്താ വെച്ചാൽ ചില്ലി കോളിഫ്ലവർ നോൺസ്. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, വലിയ എരിവൊന്നും ഉണ്ടായില്ല, ലെസ് സ്പൈസി ആണ് പറഞ്ഞിരുന്നത്. ഇതാണ് ഷോപ്പ്. അവിടുന്ന് ഒരു ലൈറ്റ് ഫുഡായിട്ട് പെട്ടെന്ന് ഒരു വിശപ്പ് വന്നിട്ട് വാങ്ങിച്ച് കഴിച്ചതാണ്. ഇല്ല, കാല് മടക്കാൻ നോക്കി. അതുപോലെ ലുലുന്റെ മറ്റൊരു ടോപ്പില് ഫുഡ് കോർട്ടിന്റെ ഭാഗത്തും ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഫ്രൂട്ട് ബേ ഉണ്ട്, ഐസ്ക്രീം അടിപൊളി ഫ്രൂട്ട് ബേ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. തൊട്ടടുത്ത് തന്നെ പിസ്സ ഹട്ടും ഉണ്ട്. എല്ലാ ഐറ്റംസും കൂടെ അടുത്തടുത്ത് തന്നെ. പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, കുട്ടികളെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഏരിയ പാർക്കൊക്കെ ഉണ്ടോ. ഫാസ്റ്റ് ആയിട്ട് ഒരു സാധനം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ലൈറ്റൊക്കെ ആയിട്ട്. കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഈവനിങ് എൻജോയ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ലുലു മാളിലൊക്കെ പോയി പർച്ചേസൊക്കെ കഴിഞ്ഞ് വന്നു. അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു ബാഗ് തന്നെയാണ് എടുത്തത്. നമ്മൾ അത്യാവശ്യം നമ്മുടെ പർപ്പസ് നടക്കാവുന്ന തരത്തിലുള്ള ബാഗാണ് കണ്ടെത്തിയത്. അതുപോലെ തന്നെ ചെറിയ ഫുഡൊക്കെ കഴിച്ച്, നല്ല വിശപ്പായിരുന്നു, അപ്പോൾ അത്യാവശ്യം ചെറിയ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ പോകുന്നു. വളരെ വേഗത്തിൽ പോകുന്നുണ്ട്, മറ്റു വീഡിയോ ഒന്നും എടുത്തില്ല. ഞങ്ങൾ മെട്രോക്കാണ് പോയത്, ആലുവയിൽ കാറ് ഇട്ടിട്ട് അവിടുന്ന് മെട്രോക്കാണ് പോയത്. അവൻ പെട്ടെന്ന് പോയിട്ട് വരാമല്ലോ ഒന്ന് നരച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി, സന്തോഷമായിട്ട് സുഖമായിട്ട് വീട്ടിലെത്തി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.